നമസ്കാരം, ഞാൻ ഡോക്ടർ രാജീവ് ജയദേവൻ, മുൻ പ്രസിഡന്റ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചിൻ ബ്രാഞ്ച്, ചെയർമാൻ റിസർച്ച് സെൽ കേരള സ്റ്റേറ്റ് ഐ എം എ. ചൂടുകാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ചൂടിനെ ചെറുക്കാനായി നമ്മുടെ ശരീരത്തിൽ ഒരു കൂളിംഗ് മെക്കാനിസം ഉണ്ട്. അതിൻ്റെ പേരാണ് വിയർപ്പ് അല്ലെങ്കിൽ സ്വെറ്റിംഗ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ചർമ്മത്തിൽ വിയർപ്പുണ്ടാവുകയും ഈ വിയർപ്പ് ഇവാപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബാഷ്പീകരിച്ച് ആണ് നമ്മുടെ ചർമ്മം കൂളാകുന്നത്, സ്കിൻ കൂളാകുന്നത്. ഒരു കാറിൻ്റെ കൂളിംഗ് മെക്കാനിസം പോലെ തന്നെയാണ്. ഈ കൂളിംഗ് മെക്കാനിസം നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരം ഓവർഹീറ്റാവുകയാണ്. അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ, അന്തരീക്ഷത്തിൽ ഈർപ്പം വളരെ കൂടുതലാണ്. ഈർപ്പം എന്നാൽ വാട്ടർ വേപ്പർ, അതിൻ്റെ അളവ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയും, RH. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുമ്പോൾ നമ്മുടെ വിയർപ്പ് ഇവാപ്പറേറ്റ് ചെയ്യുകയില്ല, ബാഷ്പീകരണം തടസ്സപ്പെടുന്നു. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ, കൂളിംഗ് മെക്കാനിസത്തിൽ ഒരു കുറവുണ്ടാകുന്നു, ശരീരത്തിന് ഡിസ്കംഫർട്ട്, അസ്വസ്ഥത അനുഭവപ്പെടുന്നു. തെർമോമീറ്ററിൽ 33 ഡിഗ്രി ആണ് കാണിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ശരീരം അതിനെ 43 എന്ന് വ്യാഖ്യാനിച്ചേക്കാം, അല്ലെങ്കിൽ അനുഭവപ്പെട്ടേക്കാം. അതിനാണ് ഫീൽ ലൈക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പത്രത്തിൽ അല്ലെങ്കിൽ ഫോണിൽ കാണുന്ന ടെമ്പറേച്ചർ 33 അല്ലെങ്കിൽ 31 ആണെങ്കിൽ ശരീരം അതിനെ കാണുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ 10 ഡിഗ്രി കൂടുതലാകാം, പ്രത്യേകിച്ചും ഈ അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ളപ്പോൾ. എന്നാൽ ഈർപ്പം കുറവുള്ള സ്ഥലങ്ങളുണ്ട്, കൊടൈക്കനാൽ, ഊട്ടി, മൂന്നാർ മുതലായ സ്ഥലങ്ങളിൽ ഇതേ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയ്ക്ക് ചൂട് അനുഭവപ്പെടുകയില്ല. അപ്പോൾ ഇതിനെന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, പരമാവധി ചൂട് കൂടുതലുള്ള സമയത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള സൺ എക്സ്പോഷർ ഒഴിവാക്കുക. അത് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ ബാഷ്പീകരണം, അതായത് വിയർപ്പിൻ്റെ ബാഷ്പീകരണത്തോടൊപ്പം നമുക്ക് ജലാംശം നഷ്ടപ്പെടുകയാണ്, വാട്ടർ കണ്ടൻറ്റ് നഷ്ടപ്പെടുകയാണ്. പക്ഷേ വാട്ടർ കണ്ടൻറ്റ് മാത്രമല്ല, ധാതു ലവണങ്ങൾ, നമ്മുടെ ബോഡിയിലുള്ള സോൾട്ട്സ്, അതായത് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയും, സോഡിയം, പൊട്ടാസ്യം മുതലായിട്ടുള്ള പ്രധാനപ്പെട്ട ഇലക്ട്രോലൈറ്റ്സും നമുക്ക് നഷ്ടപ്പെടുകയാണ്. ചൂടുകാലത്ത് ഇത് കൂടുതൽ നഷ്ടപ്പെടും. അത് നമുക്ക് തിരികെ എടുക്കാനായില്ലെങ്കിൽ ചിലപ്പോൾ അമിതമായിട്ടുള്ള ക്ഷീണവും ചിലപ്പോൾ അപൂർവമായ കോംപ്ലിക്കേഷൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനായിട്ട് ധാരാളം വെള്ളം കുടിക്കുക, ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഉപ്പിട്ട കഞ്ഞിവെള്ളം, അതുപോലെ കരിക്കൻ വെള്ളം, അല്ലെങ്കിൽ നേരത്തെ ഉപ്പിട്ട മോര് അല്ലെങ്കിൽ ഉപ്പിട്ട അധികം മധുരമില്ലാത്ത നാരങ്ങ വെള്ളം, ഇതെല്ലാം കുടിക്കാവുന്നതാണ്. പ്രായമായവരെയും തീരെ ചെറിയ കുഞ്ഞുങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം അവർക്ക് പല പരിമിതികളും ഉണ്ട്. ചൂട് കാലത്ത് പലതരം ഇൻഫെക്ഷൻസ്, അതായത് അണുബാധകൾ ഉണ്ടാകാറുണ്ട്. ചിക്കൻ പോക്സ്, ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ്, ജലത്തിലൂടെ പകരുന്ന ജോണ്ടസ് അഥവാ ഹെപ്പറ്റൈറ്റിസ് എ, ഇങ്ങനെയുള്ള പല അണുബാധകളും ചൂടുകാലത്ത് വർദ്ധിക്കാറുണ്ട്. കേരളത്തിൽ ഈ ചൂടുകാലത്ത് ഇതെല്ലാം വർദ്ധിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. വേറൊരു പ്രശ്നമുള്ളത് ഡെങ്കിപ്പനി, അതായത് മോസ്കിറ്റോ, കൊതുക് മൂലമുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ കേരളത്തിൽ ഇന്നും വാഴുന്നുണ്ട്. അതിൽ ഡെങ്കിപ്പനിയാണ് ഏറ്റവും പ്രധാനം. ഡെങ്കിപ്പനി ഉണ്ടാകുന്ന 4 തരം വൈറസുകളാണ്. ഈ വൈറസുകളെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് കൊണ്ടുനടക്കുന്ന കൊതുകുകളാണ്. ഈ കൊതുകുകൾ മുട്ടയിടുന്നത് ശുദ്ധജലത്തിലാണ്, അതായത് ഉപ്പില്ലാത്ത വെള്ളം. ഉപ്പില്ലാത്ത വെള്ളം എവിടെയുണ്ടോ അവിടെയെല്ലാം കൊതുകുകൾ മുട്ടയിടും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആസ് എ സൊസൈറ്റി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പറമ്പുകളിലും വീടുകളിലുമെല്ലാം കൊതുകുകൾക്ക് മുട്ടയിടാൻ സാഹചര്യം ഒരുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഒരു ചിരട്ടയിൽ ഒരല്പം വെള്ളം കിടന്നാൽ പോലും, മഴവെള്ളം കിടന്നാൽ പോലും കൊതുക് അതിൽ മുട്ടയിടും. ഏറെക്കാലം ഉണങ്ങിയതിന് ശേഷം ഈ മുട്ട വിരിയാൻ ഉള്ള കഴിവുണ്ട്, ഈ മുട്ടയ്ക്ക് വിരിയാനുള്ള കഴിവുണ്ട്. ഏതാനും മാസങ്ങൾ വരെ ഇതിന് ജീവനോടെ ഇരിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഡോക്ടർ രാജീവ് ജയദേവൻ.